വിൽപ്പന ചരക്കുകൾ. നാലണയ്ക്കൊരു പിഞ്ചു കുഞ്ഞിനെ നാണി വിറ്റതാണിന്നലെ, ആറണയ്ക്കിനി നിന്റെ പെണ്ണിനെ ആരു വാങ്ങും ഈ ചന്തയിൽ. ശ്രീ വയലാർ രാമവർമ്മ 1951 ഇങ്ങനെ എഴുതി, 65 കൊല്ലം മുമ്പ്. അമ്മയും ചോരക്കുഞ്ഞും എന്ന ആ കവിതയിൽ നാട്ടിലെ നന്മ കെട്ടുപോയി, പട്ടിണി മരണങ്ങളില്ലാതെ, പത്രവാർത്തകളില്ലാതായിരിക്കുന്നു എന്നൊക്കെ വിലപിക്കുന്നു. 65 വർഷം മുമ്പാണ് അദ്ദേഹം അതെഴുതിയത്. സ്വന്തം കുഞ്ഞുങ്ങളെ വിലപേശി വിറ്റിരുന്ന അമ്മമാർ അന്നിവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ അതിനർത്ഥം? എന്നാൽ ഇന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ പണിക്ക് നിർത്തുന്നു. അതും നീചമായ അടിമപ്പണിക്ക്. നമ്മുടെ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ തന്നെ ബാലവേല ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ബാലവേല നിലനിൽക്കുന്നു. അഭ്യസ്തവിദ്യരും സംസ്കാര സമ്പന്നരുമെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണത്രേ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്ന് അടിമപ്പണിക്ക് നിർത്തുന്നത്. അനാഥാലയങ്ങൾ പെരുകുന്നത് അനാഥർ പെരുകുന്നതുകൊണ്ട് മാത്രമല്ല, അനാഥരോട് കരുണയുള്ളവർ പെരുകുന്നതുകൊണ്ടുമല്ല. അത് നല്ലൊരു കച്ചവടമാണ്, അധികം മുതൽ മുടക്കാതെ ചെയ്യാവുന്ന എളുപ്പമുള്ളൊരു കച്ചവടം. എത്രയോ അനാഥാലയങ്ങൾ കുട്ടികളെ വിലയ്ക്ക് വാങ്ങിക്കാനായി കരാറുകാർക്ക് കരാറ് കൊടുക്കുന്നു. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന രഹസ്യങ്ങളാണല്ലോ. MBA-ക്കാരിയായ ഭാര്യയും വക്കീലായ ഭർത്താവും ചേർന്നൊരു കുട്ടിയെ വിലയ്ക്ക് വാങ്ങിയതും വീട്ടിൽ നിർത്തി അടിമപ്പണി ചെയ്യിച്ചതും മറ്റും നമ്മൾ ഈയിടെ പത്രങ്ങളിൽ വായിച്ചിരുന്നല്ലോ. ആ കുഞ്ഞിനെ അടിമപ്പണി ചെയ്യിച്ചതും പോരാ, അതിനെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് കൊല്ലുകയും ചെയ്തു. ഇത് പരസ്യമായ ചെറിയൊരു സംഭവം, പരസ്യമാവാത്ത എത്രയോ സംഭവങ്ങൾ നമുക്കിടയിൽ ഇപ്പോഴും നടക്കുന്നുണ്ടാവും. നമ്മൾ പഠിപ്പുള്ളവരാണ്, അറിവുള്ളവരാണ്, പക്ഷേ നെറിവില്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഈ കഥയിലെ MBA-ക്കാരി ഭാര്യ ഒരു ഹെഡ്മിസ്ട്രസിൻ്റെ മകളാണ് പോലും. ഭർത്താവോ നീതിന്യായങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലും. MBA-ക്കാരിയായ മകൾ അമ്മയുടെ കൈതല്ലി ഒടിച്ചിട്ടുണ്ടത്രേ. ഹെഡ്മിസ്ട്രസ്സായ അമ്മ മകളെ MBA-ക്കാരിയാക്കി, അറിവുള്ളവളാക്കി, പക്ഷേ മകളെ നിറിവുള്ളവളാക്കി വളർത്താൻ അവർക്ക് പറ്റിയില്ല. വക്കീലിൻ്റെ മാതാപിതാക്കളും അതുതന്നെയാണ് ചെയ്തത്. ഇവർ വളർത്തുദോഷം ബാധിച്ച മക്കളാണ്. മക്കളെക്കൊണ്ട് പണി ചെയ്യിക്കണം. മറ്റുള്ളവരുടെ മക്കളെക്കൊണ്ട് നമ്മുടെ പണികളും നമ്മുടെ മക്കളുടെ പണികളും ചെയ്യിക്കുന്ന സംസ്കാരം ഒന്ന് മാറ്റിയേ പറ്റൂ. മക്കൾ ആരുടേതായാലും അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കട്ടെ, അവർ നാടിൻ്റെ വാഗ്ദാനങ്ങളായി വളരട്ടെ. അധ്വാനിക്കാത്തവരെക്കൊണ്ട് നാടിനെന്ത് കാര്യം? അന്യായമായി പണമുണ്ടാക്കി കൂട്ടി അധ്വാനിക്കാത്ത മക്കളെ വളർത്തി കൂട്ടി നാടിനും നാട്ടുകാർക്കും ശല്യമാക്കണോ? കുഞ്ഞുനാളിലേ തൊട്ട് കുഞ്ഞുങ്ങളെ പണിയെടുത്ത് ശീലിപ്പിക്കുക. ആണായാലും പെണ്ണായാലും എല്ലാ പണികളും എല്ലാവരും ചെയ്യുന്നൊരു സംസ്കാരം ഉണ്ടാവട്ടെ. സ്വന്തം ജോലികൾ സ്വയം ചെയ്യാൻ അവർ പ്രാപ്തരാവട്ടെ. അവർ തുണി കഴുകണം, പാത്രങ്ങൾ കഴുകണം, അടിച്ചുവാരണം, സാധനങ്ങൾ അടുക്കി പെറുക്കി വയ്ക്കണം, പരസ്പരം സഹകരിച്ചും സഹായിച്ചും വളരണം. അങ്ങനെ നല്ലൊരു ജനാധിപത്യ സംസ്കാരം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാ കുടുംബങ്ങളും ജനാധിപത്യ കുടുംബങ്ങളായിത്തീരട്ടെ. ജനാധിപത്യ കുടുംബങ്ങളിൽ അധികാരത്തിൻ്റെ അഹന്തയുണ്ടാകുന്നില്ല, ബാലവേലയില്ല, സ്ത്രീ പീഡനമില്ല, വൃദ്ധപീഡനമില്ല, പുരുഷ മേധാവിത്വമില്ല. കുട്ടികൾ അധ്വാനിച്ച് വളരുന്നത് കൊണ്ട് ആവശ്യത്തിന് വ്യായാമം കിട്ടുന്നു, വികൃതി തരങ്ങൾ വിട്ട് ക്രിയാത്മക പ്രവൃത്തികൾ ചെയ്യുന്നു, ദുർമേധസ്സുണ്ടാകാതെ ശരീരം ഉറച്ചു വളരുന്നു, നാടും വീടും സ്വർഗമാകുന്നു. നാലണയ്ക്കൊരു പിഞ്ചു കുഞ്ഞിനെ നാണി വിറ്റതാണിന്നലെ എന്ന് ഇനിയൊരു കവിയെക്കൊണ്ട് പാടിക്കാതിരിക്കാൻ, നാഴി നെല്ലിനും രണ്ട് കാശിനും നാലുകീറു തുണിക്കുമായി കുഞ്ഞുമക്കളെ വിൽക്കയാണിന്ന് നെഞ്ഞുകീറുന്നൊരമ്മമാർ എന്നിനിയൊരു കവിയും നമ്മുടെ നാട്ടിൽ വിലപിക്കാതിരിക്കാൻ ഈ സുഭാഷിതം പ്രചോദനമാകട്ടെ.